നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിപ്പ വൈറസും ആഡംബര ക്ലബും തമ്മിലെന്ത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവണം. കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ചെയർമാന് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി ആഡംബര ക്ലബ് മെമ്പർഷിപ്പ് എടുത്തു നൽകിയ കഥയാണത്. അതിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിന് എന്ന് പറയാം. അതിനു മുൻപ് നിപ്പ വൈറസിനെയും കേരളത്തിലെ ആരോഗ്യ കരുതലിനെ പറ്റിയും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചോട്ടെ. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബ്, മികച്ച ആരോഗ്യ ഹബ്ബാണ്, പിന്നെ ടെക്നോളജി ഹബ്ബ്, ടൂറിസം ഹബ്ബ്, വ്യവസായ ഹബ്ബ്, കാർഷിക ഹബ്ബ്. ഹബ്ബ് തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കേരളത്തിൽ. ഇതൊന്നും പോരാഞ്ഞ് ആരോഗ്യരംഗം കുറച്ചുകൂടി മനസ്സിലാക്കാൻ അടുത്തിടെ ക്യൂബ സന്ദർശനം, വിദ്യാഭ്യാസ രംഗം കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഫിൻലൻഡ് സന്ദർശനം, അങ്ങനെ പല പല സന്ദർശനങ്ങൾ. ഇതൊന്നുമല്ലാതെ ബയോ ലൈഫ് സയൻസ് പാർക്ക് ആരംഭിച്ചു കേരളത്തിൽ. 2019 ആരംഭിച്ചെങ്കിലും വിപുലീകരിച്ച് നാടിന് സമർപ്പിച്ചത് 2023 മാത്രം. അതായത് ഇവിടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷേ നിപ്പ സ്ഥിരീകരിക്കാൻ ഇപ്പോഴും പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അയക്കണം. ഇതിനൊരു ഉത്തരം മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ പറയേണ്ടതാണ്. കാരണം 19/4/2023, അതായത് ഇക്കഴിഞ്ഞ April 19, തിരുവനന്തപുരം തോന്നക്കൽ Bio360 ലൈഫ് സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്. അന്ന് എന്ത് പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് ഓർമ്മയുണ്ടോ? പ്രസംഗത്തിൽ എഴുന്നള്ളിച്ചത് എന്തെന്ന് വളരെ കൃത്യമായി ഔദ്യോഗിക ന്യായീകരണ സംഘമായ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എഴുതി പിടിപ്പിച്ച് വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി വായിക്കാം. ബയോ ലൈഫ് സയൻസ് പാർക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയെ, അതായത് IAVA, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വൈറോളജി സ്ഥാപനമായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പറഞ്ഞത് എന്ന വാക്കിന് പകരം തള്ളിയതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സന്ദർഭോചിതമായി ചേർക്കാവുന്നതാണ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ: അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങളും വൈറസുകളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങളും IAVA ഒരുക്കിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നിപ്പ വൈറസിനോട് വല്ല പടലപ്പിണക്കവും ഉണ്ടോ ലൈഫ് സയൻസ് പാർക്കിൽ കയറ്റാതിരിക്കാൻ? ഭാവി കേരളത്തിനുള്ള ഈടുവയ്പ്പുകളാണ് വിപുലീകരിക്കപ്പെട്ട IAVA. മെച്ചപ്പെട്ട ചികിത്സയും ആശുപത്രി സൗകര്യങ്ങളും മാത്രം ഒരുക്കിയാൽ മതിയാകില്ലെന്നും വരുംകാലത്ത് ആരോഗ്യ മേഖലയിൽ ഉയരുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വേണം മുന്നോട്ട് പോകാനെന്നും മുഖ്യമന്ത്രി അന്ന് തള്ളിയ കൂട്ടത്തിലുണ്ട്. എങ്കിലേ സമഗ്ര ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരളത്തിന് സാധിക്കുകയുള്ളൂ അത്രേ. തള്ളിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇവയാണ്. 2 പതിറ്റാണ്ടായി നിരവധി വൈറൽ പകർച്ചവ്യാധികൾ കേരളത്തെ ബാധിച്ചു. ഇത്തരം അണുബാധകൾ തടയുന്നതിനും വാക്സിനുകളും മറ്റ് പ്രതിരോധ സംവിധാനവും രൂപപ്പെടുത്താനും വേണ്ടിയാണ് 2019 IAVA സ്ഥാപിച്ചത്. ഇതിൻ്റെ തുടർച്ചയാണ് ലാബിൻ്റെ വിപുലീകരണ പ്രവൃത്തികൾ. IAVA ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളുമായി 75 ഗവേഷകരുണ്ട്. രോഗപ്രതിരോധത്തോടൊപ്പം ജനിതക സാങ്കേതിക വിദ്യാ രംഗത്തും വൈറൽ ഗവേഷണം സാധ്യതകൾ തുറന്നു തരുന്നു. അവ ഉപയോഗപ്പെടുത്തി സാമൂഹ്യ പുരോഗതിക്കായുള്ള ഗവേഷണ പ്രവർത്തനം എന്ന സാർത്ഥകമായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കണം. എന്നിട്ട് എന്തേ അത് ഇതുവരെ സാർത്ഥകമാകാത്തത്? നിലവിൽ 50 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് IAVA സേവനം ലഭ്യമാകുന്നുണ്ടത്രേ. ഇതിനു പുറമെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ, മറ്റ് ആശുപത്രികൾ എന്നിവയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ് മുഖ്യമന്ത്രി. എന്നിട്ടെവിടെ? വീണ്ടും പൂനെയിലേക്ക് പായുന്നത് എന്തിന്? നിപ്പ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി, ഓറൽ റാബിസ് വാക്സിൻ ഗവേഷണം എന്നിവയും ലാബിൽ ആരംഭിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. ഇതിനിടയ്ക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ഒരു കാര്യം പറഞ്ഞോട്ടെ. കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ അന്നത്തെ ചെയർമാൻ, അതായത് ഹെൽത്ത് സെക്രട്ടറി രാജീവ് സദാനന്ദൻ IAS തിരുവനന്തപുരത്തെ പ്രമുഖ ആഡംബര ക്ലബ്ബുകളിൽ ഒന്നായ ടെന്നിസ് ക്ലബിൽ കോർപ്പറേറ്റ് അംഗത്വം എടുക്കാൻ സർക്കാർ അനുമതി കൊടുത്തു. 11.5 ലക്ഷം രൂപയാണ് അംഗത്വത്തിനുള്ള ഫീസ്. ഈ തുക മെഡിക്കൽ കോർപ്പറേഷൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് 11.5 ലക്ഷം മുടക്കി വകുപ്പ് സെക്രട്ടറിക്ക് പാവങ്ങളുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഡംബര ക്ലബ്ബ് മെമ്പർഷിപ്പ് എടുത്തു നൽകി എന്ന്.
പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റജിമോൻ കുട്ടപ്പൻ ഫേസ്ബുക്കിൽ ചോദിച്ച ചോദ്യത്തോടെയാണ് ആരോഗ്യവും ക്ലബും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ എന്ന ആലോചനയിലേക്ക് ഞാനും എത്തിയത്. മുഖ്യമന്ത്രിയുടെ തള്ളുകൾ അന്വേഷിച്ചപ്പോൾ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ദേ കിടക്കുന്നു. ഉഗ്രൻ തള്ളുകഥ. മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പറഞ്ഞതനുസരിച്ച് വൈറൽ രോഗങ്ങളുടെ നിർണയം നടത്തി പരിശോധനാ ഫലം നേരത്തെ നൽകാൻ ഇവിടെ കഴിയുന്നു എന്നാണ്. ഒപ്പം പുതിയ രോഗത്തിന്റെ വരവ് മുൻകൂട്ടി കണ്ടെത്താനുള്ള പാൻഡമിക് പ്രിപ്പയർനെസിന്റെ ഭാഗമായും സംവിധാനം ഒരുക്കിയിട്ടുണ്ടത്രേ. എന്നിട്ട് എന്തായി സർക്കാരെ? നാടുമാറുന്നു, ഹബ്ബാവുന്നു, എന്നിട്ടും കാര്യം നടക്കണമെങ്കിൽ അങ്ങ് വടക്കോട്ടോടണം. അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വിളിച്ചാണല്ലോ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടുന്നത്. നിപ്പയുടെ കാര്യത്തിലും അങ്ങനെ അമേരിക്കൻ യൂറോപ്യൻ വിളികൾ ഇതിനോടകം വന്നിട്ടുണ്ടാവണം. ഇനി ഈ നിപ്പയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തള്ളും. കേരളം മാതൃകയായി എല്ലാം ശരിയായി നിരവധി പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിളിച്ച് ഇവിടെ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ നിയന്ത്രിക്കുന്നു, അതിശയകരം തന്നെ എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തള്ളുകഥകൾ ഒരുപാട് വരും. അതിനായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.